ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകേണ്ട വീഡിയോ ഇടിച്ചക്കയും പോത്തിറച്ചിയാണ്. അപ്പോൾ അതിനാവശ്യമായ ഇടിച്ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി കണ്ട് നമ്മൾ ഒന്ന് തുടങ്ങുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുക. അതിന് ഇടിച്ചക്ക നമ്മൾ ഒന്ന് ആദ്യമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തണം. കാരണം നമുക്ക് ചെറിയ രണ്ട് ഇടിച്ചക്ക ഐക്കണോ ഇല്ല അറിയില്ല, രണ്ടെണ്ണം കിട്ടിയതാണ്. ഇവിടെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്പിച്ചിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കാം. അതെ, എന്നാ അപ്പോൾ നമ്മൾ ചെത്താൻ പോവാണ്. പക്ഷെ അത് നല്ല കറണ്ട് കേട്ടോ, കറ നല്ല അടിപൊളി കറുള്ള സൈസാണ് കേട്ടോ. കറപ്പം തന്നെ നല്ല ഇതുള്ള സൈസ് ചെക്കണോ കിട്ടിയിട്ടുണ്ട്. വെളഞ്ഞീനോണ്ട് അല്ല ഒരു കളി തന്നെ ഈ കാരം അയസ് ഇടിച്ചേക്കാണ്. ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അതിനകത്ത കറ അധികം വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ രപ്പാകേണ്ട ചക്ക നമുക്ക് കിട്ടിയത്. നമ്മൾ കരിമുൽ കുറച്ച് എണ്ണ, നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് കരിമുലാക്കി വെക്കട്ടോ. അത് കാര്യം അപ്പോൾ നമ്മൾ ഇടിച്ചക്ക ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇതുപോലെയാണ് ചെത്തേണ്ടത്. ഇതാ കണ്ടില്ലേ, നമുക്ക് ഓരോ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം, മുറുക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ മാതിരി ചെയ്യണം. നല്ല ഉറപ്പുണ്ട് സംഭവം. നമ്മളുണ്ടാക്കാൻ പോകേണ്ടത് പോത്തിറച്ചിയും ഇടിച്ചക്കയും. അതിലേക്കുള്ള ഇടിച്ചക്ക ചെത്തിക്കഴിഞ്ഞു തന്നെ പറഞ്ഞു അരിഞ്ഞെടുക്കാണ്ട്, ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് ശരിക്കൊന്ന് കാണാം. ഓക്കെ, ഇടിച്ചക്ക അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതില ഇങ്ങനെയല്ല, ഇതിലാറ ചെറുതാക്കണം. പക്ഷേ നമ്മൾ ഇത്ര ചെറുതാക്കിയിട്ടുള്ളൂ, ഒന്ന് കുക്കറിലിട്ട് എന്തായാലും വെക്കാനാണ്. അപ്പോൾ എല്ലാം നാല് വിസിൽ ഊതുമ്പോൾ അത് നല്ല വേവിച്ചുണ്ടാവും. അപ്പോൾ ഞാൻ പറ്റും ചെറുതാക്കിയിട്ടില്ല, പറ്റും ചെറുതാക്കിയാൽ ടേസ്റ്റ് എന്നോടും ഒന്നും കൂടിയും ഉസാറാവും. പക്ഷേ നമ്മൾ ഇത്ര കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോവുക. അപ്പോൾ ഇടിച്ചക്ക അരിഞ്ഞത് കുക്കർക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിക്ക് ഒരു കപ്പ് വെള്ളം അതിക്ക് ഒഴിക്കുക. ഒരു കപ്പന ഉണ്ടായിക്കോട്ടെ. ഒരു ടീസ്പൂൺ ഉപ്പും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കുക. നമ്മളെ കുക്കർ സ്മില്ലാറുമാറും വെക്കുക. ഇന്നൊരു നാലഞ്ച് വിസിൽ ഊതിൻ്റെ നമുക്ക് നോക്കാം. നമ്മളൊന്ന് മൂടിയിട്ട് ഓക്കെ ആക്കുക. എന്നിട്ട് നമുക്ക് പോത്തിറച്ചിയൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇടിച്ചൊക്കെ വെന്തിട്ടുണ്ടോ നോക്കുക. മുമ്പത്തേക്ക് ഓഫാക്കി നമ്മൾ തുറന്ന് നോക്കുക. വാ, അടിപൊളിയാക്കണം. കണ്ടില്ലേ, കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇടിച്ചൊക്കെ ഒന്ന് ഇളക്കി വെക്കുക. ഇതാണ് വെക്കുക. അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോത്തിറച്ചി ഇതിലേക്ക് ഇടാൻ പോവാണേ. അതിന് രണ്ട് കോരി രണ്ട് കയ്യിൽ പോത്തിറച്ചി നമ്മൾ ഇതിലേക്ക് ഇടുക. ഇത് സെപ്പറേറ്റാണ് വെച്ചിട്ടുണ്ട്. അതായത് പോത്തിറച്ചി വേറെ, ഇത് വേറെ ആയിട്ട് വെച്ചിട്ടുണ്ട്.
ഇത് നമ്മളൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇന്നത്തെ പോത്തിറച്ചിയും ഇടിച്ചക്കയാണ്, അതാണ് നമ്മളെ പെസൽ. അടിയില്ലേ ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്.